പതിനേഴോളം കീർത്തനങ്ങൾ രചിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്യാംകുമാർ. കോവിഡ് കാലത്താണ് കായംകുളം പെരുമ്പള്ളിൽ ശ്യാം നിവാസിൽ ശ്യാംകുമാർ എഴുത്തിലേക്ക് കടന്നത്. കോവിഡ് കാലഘട്ടത്തിൽ തുടങ്ങി ഇപ്പോൾ പതിനേഴോളം കീർത്തനങ്ങൾ രചിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് കായംകുളം പെരുമ്പള്ളിൽ ശ്യാം നിവാസിൽ ചെങ്ങന്നൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്യാംകുമാർ. കോവിഡ് ബാധിതനായി കിടപ്പിലായിരുന്ന ഒരു ദിവസം അലമാരിക്ക് മുകളിലിരുന്ന മയിൽപീലി കാറ്റിൽ പറന്ന് ബെഡിലേക്ക് വീണപ്പോഴാണ് മയിൽപീലിയെ ആസ്പദമാക്കി ഒരു കൃഷ്ണഭക്തി ഗാനം രചിക്കാൻ ശ്യാംകുമാറിന് തോന്നിയത്. അമ്മക്കരോകില ദേവകൾ വർഷിച്ചു താരകപ്പൂകൾ ദേവകൾ വർഷിച്ചു താരകപ്പൂകൾ കാർമുകിൽ ചുരുളിലെ അമ്പിളിക്കീറിലൻ കാളിയാമമ്മതൻ പുഞ്ചിരി കണ്ടു ഞാൻ. കുട്ടിക്കാലത്ത് ബാലപുസ്തകങ്ങളിൽ കഥകൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും കവിതയും കീർത്തനങ്ങളും തനിക്ക് രചിക്കാനാകുമെന്ന് മനസ്സിലായത് എന്റെ മയിൽപീലി കണ്ണൻ എന്ന ആദ്യ കീർത്തനം രചിച്ചപ്പോഴായിരുന്നു. പഠിക്കുന്ന കാലം മുതലേ എഴുത്ത് ഒരു ശീലമായിരുന്നു. എഴുതിക്കൊണ്ട് എഴുതുക, കഥകളൊക്കെ ഇങ്ങനെ എഴുതുമായിരുന്നു. കുട്ടിക്കാലത്ത് ബാലരമയിലൊക്കെ കഥകൾ പ്രസിദ്ധീകരിച്ചു വന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ ഈ പോളി മാഗസിനുകൾ, കോളേജ് മാഗസിനുകളിൽ അതിലൊക്കെ ഇങ്ങനെ കഥകളായിരുന്നു എഴുതുന്നത് കൂടുതൽ. കവിത എഴുതാം എന്നുള്ള ഒരു ധൈര്യം വന്നത് കോവിഡ് കാലഘട്ടത്തിലാണ്. കോവിഡ് ബാധിച്ച് ഇങ്ങനെ കിടക്കയിലായിരുന്ന സമയത്ത് സീലിംഗ് ഫാനിൻ്റെ കാറ്റിൽ ഒരു മയിൽപീലി, അത് ആ ഫ്ലവർ വേസിൽ വെച്ചിരുന്ന ഒരു മയിൽപീലിയാണ്, അത് ബെഡിൽ വന്ന് വീണ്. അപ്പോൾ ആ മയിൽപീലി എടുത്ത് വെച്ച് ഇരുന്ന സമയത്ത് അതിനെ ചിന്തിച്ച് എഴുതിയ ഒരു കീർത്തനമാണ് എൻ്റെ മയിൽപീലി കണ്ണൻ. അത് സർഗം മ്യൂസിക് റിലീസ് ചെയ്തിരുന്നു, ഒരു വീഡിയോ ആൽബമായിട്ട് സർഗം മ്യൂസിക് റിലീസ് ചെയ്തു. അതിനുശേഷം ഒരു പതിനേഴോളം കീർത്തനങ്ങൾ എഴുതി. പതിനേഴോളം കീർത്തനങ്ങളിൽ ഏഴെണ്ണം കായംകുളം രാജാവിൻ്റെ കളരിദേവതയായിട്ടുള്ള വരദേവതാസങ്കല്പത്തിൽ വെച്ചിരിക്കുന്ന കരുമുട്ടത്ത് ഭഗവതിയെക്കുറിച്ചുള്ള കീർത്തനങ്ങളാണ്. അപ്പോൾ ആ കീർത്തനങ്ങൾ ഇപ്പോൾ നവരാത്രിക്കോടെ അനുബന്ധിച്ച് അതിന് മുന്നോടിയായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നു. ത്രിപുരസുന്ദരി എന്ന പേരിൽ കരുമുട്ടത്തമ്മയുടെ കീർത്തനങ്ങളായിട്ട് ഏഴ് വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. ഏഴ് വീഡിയോ നമ്മൾ ഒരു ആൽബമാക്കി റിലീസ് ചെയ്തിട്ടുണ്ട്. പതിനേഴോളം കീർത്തനങ്ങൾ ശ്യാം രചിച്ചു. അതിൽ ഏഴെണ്ണവും പരദേവതയായി സങ്കല്പിക്കപ്പെടുന്ന കായംകുളം രാജാവിന്റെ കളരിദേവത കരുമുട്ടത്തമ്മയെ സ്മരിച്ചുകൊണ്ടുള്ളതായിരുന്നു. അങ്ങനെ അടുപ്പക്കാരുടെ പ്രചോദനത്തെ തുടർന്ന് ശ്യാം എഴുതിയ കരിമുട്ടത്തമ്മയുടെ ഗാനങ്ങൾക്ക് പ്രസാദ് ചേരാവള്ളി മികച്ച ഈണം നൽകി. സംസ്ഥാന പുരസ്കാര ജേതാവായ ഗായിക ശാലിനി കൃഷ്ണ, ഗായകരായ എം ജി സുരേഷ്, മധുരിമ എസ് മനോജ്, മധു രേവതി എന്നിവർ ആലപിച്ച് ത്രിപുര സുന്ദരി എന്ന ആൽബം പുറത്തിറക്കി. തൻമുറ്റത്ത് ഹരിശ്രീ കുറിക്കുവാൻ കുരുന്നുകൾ വിരുന്നു വന്നു, അക്ഷരവിദ്യയ്ക്കായി കാത്തു നിന്നു. കരിമുട്ടം വാഴുമമ്മ ത്രൈലോക്യനാഥയമ്മ, ഭക്തർക്കു കാവലമ്മ ത്രിപുര സുന്ദരിയമ്മ, അമ്മ ത്രിപുര സുന്ദരിയമ്മ. ഗാനോപഹാരത്തിന്റെ പ്രദർശനം നവരാത്രിയോടനുബന്ധിച്ച് പ്രശസ്ത കുത്തിയോട്ട ആചാര്യൻ വിജയരാഘവ കുറുപ്പ് നിർവഹിച്ചു. വെഹിക്കിൾ ഇൻസ്പെക്ടറായി 19 വർഷം തികയ്ക്കുമ്പോഴാണ് ഗാനരചയിതാവായി സംഗീതരംഗത്തേക്ക് ശ്യാംകുമാറിന്റെ ചുവടുവെപ്പ്. അമ്മ രമണിയമ്മ, ഭാര്യ ചങ്ങനാശ്ശേരി NSS കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഷിബി, മക്കളായ ദേവയാത്രി, അനന്തനാരായണൻ എന്നിവരാണ് ശ്യാംകുമാറിന്റെ ഏറ്റവും വലിയ പിന്തുണ. ഇപ്പോൾ കുത്തിയോട്ട ഗാനം രചിക്കാനുള്ള ഒരുക്കത്തിലാണ് ശ്യാം. സിഡ്നി ന്യൂസ്, കായംകുളം.